നാണമില്ലേ മാപ്രകളെ? ദാവൂദ് ഇബ്രാഹിം ചെയ്തതിനേക്കാൾ ഒന്നും ദിവ്യ ചെയ്തില്ലല്ലോ. ഒരു വേദിയിൽ കയറിയിരുന്ന് നാണമില്ലാതെ ബോധമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. അഴിമതിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് കേട്ട സഖാക്കന്മാർക്കൊക്കെ മനസ്സിലായി. അവരാരും പറഞ്ഞില്ലല്ലോ ദിവ്യ ചെയ്തത് തെറ്റാണെന്നും ക്രൂരതാണെന്നും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ, ഒരു പാവം പെൺകുട്ടിയെ വളർന്നു വരുന്ന സമൂഹത്തിലെ അഴിമതി റാക്കറ്റിനൊപ്പം നിന്ന് നാളെ സ്വർണ്ണക്കടത്തും മാസപ്പടിയും ഒക്കെ വാങ്ങി ഈ സംസ്ഥാനത്തിന്റെ ഭാവി മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകേണ്ടിയിരുന്ന ഒരു പുണ്യവതിയുടെ ജീവിതം നിങ്ങൾ തകർത്തു. നെഞ്ചുപൊട്ടി ജോൺ ബ്രിട്ടാസ് എം പി നമ്മുടെ ദിവ്യയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിന് സഹിക്കുന്നില്ല ദിവ്യയുടെ ഇന്നത്തെ അവസ്ഥ. കഷ്ടം. ഒരു സുപ്രഭാതത്തിൽ കുടുംബനാഥനില്ലാതായ ഒരു കുടുംബത്തെക്കുറിച്ച് ഓർക്കാതെ ഇദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെന്ന് അദ്ദേഹം പോലും ആലോചിക്കാതെയാണോ എന്നാണ് ചോദിക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ ദിവ്യയെ വെള്ളപോഷണോ? മനസ്സാക്ഷി എന്നൊന്നില്ലേ? സ്വന്തം കുടുംബത്തിനോ സ്വന്തം സഹോദരിക്കോ ആണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ടായതുപോലെ ഒരു അനുഭവം ഉണ്ടായത് എങ്കിൽ ജോൺ ബ്രിട്ടാസ് അങ്ങ് ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു. മനുഷ്യത്വം, അതിനാണ് ഇവിടെ പ്രാധാന്യം. നമ്മളൊന്നും ആരെയും വിധിക്കാനും പരിഹസിക്കാനും ആളല്ല. മറ്റു വഴികൾ തേടാമായിരുന്നു, ദിവ്യയ്ക്ക് അത് അറിയാമായിരുന്നു. എന്നിട്ടും ദിവ്യ അങ്ങനെ പെരുമാറി എന്നതല്ലേ തെറ്റ്? അവിടെയാണ് ഒരു നല്ല നേതാവാകാൻ വേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഗുണം ദിവ്യയ്ക്ക് ഇല്ലാതെ പോയത്. ഈ ഒരു സംഭവം അങ്ങ് മാറ്റിവെച്ചാൽ ദിവ്യ നല്ലവളല്ലേ എന്ന് അങ്ങ് ചോദിക്കുന്നു. അങ്ങയോട് പുച്ഛം തോന്നുന്നു. ഈ സംഭവം മാറ്റിവെക്കേണ്ടതാണ് എന്ന് അപ്പോൾ അങ്ങ് സമ്മതിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു മാറ്റിവെക്കൽ? ശരിക്കും നിങ്ങളെപ്പോലുള്ളവർ കൂടെ ഉണ്ട് എന്ന ചങ്കൂറ്റമാണ് ദിവ്യ കഴിഞ്ഞ ദിവസം ഒരു മോഡലിന്റെ ഭാവത്തോടെ അംഗവിക്ഷേപങ്ങളോടെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഇതാ കണ്ടോളൂ, നിങ്ങൾക്ക് മാത്രം പോയി, എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന ധാർഷ്ട്യത്തോടെ കാണിച്ചു കൊടുത്തത്. ഇതൊരു പാഠമാകണം മലയാളികളെ, ഇത്തരക്കാരെ മനസ്സിലാക്കാനുള്ള പാഠം. ഇടതു രാഷ്ട്രീയം എത്രമാത്രം കൊലയ്ക്ക് കൊടുക്കുന്നതാണ് എന്ന പാഠം അത് മനസ്സിലാക്കി ഇവരെ ഒന്നടങ്കം മാറ്റി നിർത്തണം. കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ കുറ്റവാളിയായി മാധ്യമങ്ങൾ ചിത്രീകരിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. മാധ്യമങ്ങളുടേത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹത്തിന്റെ വിമർശനം. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞത്. പി പി ദിവ്യയുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രത്തോളം എയർ ടൈമും മഷിയും പി പി ദിവ്യയ്ക്ക് നൽകി. പി പി ദിവ്യ ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയൊരു കുറ്റവാളിയാണ് എന്ന ഇംപ്രഷൻ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രക്ഷാടനമാണ് നടന്നത് എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു. ഈ ഒരു സംഭവം അങ്ങ് മാറ്റിവെച്ചാൽ പി പി ദിവ്യ നല്ല ഊർജ്ജസ്വലയായിട്ടുള്ള യുവ നേതാവല്ലേ? എസ് എഫ് ഐയുടെ കരുത്തുള്ള ഒരു നേതാവായിരുന്നില്ലേ? സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് നേതൃപദവിയിലേക്ക് ഉയർന്ന ആളല്ലേ? നേതൃശേഷി പ്രകടിപ്പിച്ച ആളല്ലേ? ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് വാങ്ങിയ ആളല്ലേ? കോളേജ് ചെയർമാന്, എവിടെയാണ് അവരെ കുറിച്ചൊരു മോശം? പക്ഷേ ഇന്ന് അവരുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയത്തെ മുഴുവൻ കറുപ്പടിച്ചു വിട്ടില്ലേ? നീതിയാണോ? അവരുടെ ഈ പ്രവൃത്തി നീതിന്യായ മാർഗങ്ങളിലൂടെ പരിശോധിക്കപ്പെടട്ടെ? കുറ്റവാളിയാണെങ്കിൽ തൂക്കിലേറ്റപ്പെടട്ടെ? അതാണോ നമ്മൾ ചെയ്തത്? പ്രിയങ്ക ഗാന്ധിയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, എന്ത് ആവേശപൂർവ്വമാണ് പ്രിയങ്ക ധരിച്ച സാരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എന്ത് ആവേശപൂർവ്വമാണ് ഇന്ദിരാ പ്രിയദർശിനി വീണ്ടും വരുന്നു എന്ന് പറഞ്ഞത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഈ ഇരട്ടത്താപ്പിനെയാണോ നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഇതാണോ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം? ഇത് വളരെ പക്ഷപാതിത്വപരമായ മാധ്യമ പ്രവർത്തനമല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു. ഇതൊക്കെ ഈ ദിവ്യയോട് കാണിക്കുന്നത് നീതിയാണോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ഒന്ന് തിരിച്ച് ചിന്തിക്കുക. അപ്പുറത്ത് ഒരു അമ്മയും രണ്ടു മക്കളും അനാഥരായിരിക്കുകയാണ്. അവരുടെ അച്ഛനെ കാത്ത് ഇരുന്ന ആ ദിവസം തന്നെ അവരുടെ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരമാണ് അവർക്ക് കാണേണ്ടി വന്നത്. അതും ഒരു നീതി വ്യവസ്ഥയോ ഒരു നിയമവ്യവസ്ഥയോ ഒന്നും അദ്ദേഹത്തെ വിമർശിക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഒരു നീതി വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുടെയോ ഒന്നും നടപടി ഏറ്റ് വാങ്ങുന്ന ഒരാളല്ലാതായിരുന്നിട്ടു കൂടി ഒരു സാധാരണക്കാരുടെ, ഒരു രാഷ്ട്രീയക്കാരുടെ, ഒന്നുമല്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിൽ അപമാനിതനായി ദുഃഖിതനായി അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തോടുള്ള നീതിയെക്കുറിച്ച് എന്താണ് അങ്ങ് ആലോചിക്കാത്തത്? നീതി അത് എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട് വേണ്ടത് തന്നെയാണ്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായത് എന്ന് ആലോചിക്കാൻ വരട്ടെ. പക്ഷെ എന്തിന് ഇത്രമാത്രം വേദനിപ്പിച്ചു ഒരു കുടുംബം? അവരിത് കേൾക്കുമ്പോൾ അവരെത്രമാത്രം വേദനിക്കുമെന്ന് അങ്ങ് ഓർക്കാത്തത് എന്ത്? അങ്ങയുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ തന്നെ ആയിരുന്നില്ലേ അവർ? എന്തുകൊണ്ട് ദിവ്യയെ ഇത്രയധികം വാഴ്ത്തിപ്പാടുന്നു? ദിവ്യയ്ക്ക് ഇത്രയധികം നേതൃഗുണങ്ങൾ ഉണ്ടാകാം, സമ്മതിക്കുന്നു, ദിവ്യ മോശക്കാരിയാണ് എന്ന് പറയുന്നില്ല. പക്ഷേ പണ്ടുള്ളവർ പറയും, പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദിവ്യയുടെ കാര്യവും സംഭവിച്ചിരിക്കുന്നത്. എല്ലാ നേതൃഗുണങ്ങളുമുണ്ട്, നേതൃശേഷിയുണ്ട്, നേതൃപാഠവുമുണ്ട്, കാര്യങ്ങൾ നോക്കി നടത്താനുള്ള കഴിവുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെങ്കിൽ അതിനെയാണോ നമ്മൾ വാഴ്ത്തിപ്പാടേണ്ടത്?
എന്തായാലും ജോൺ ബ്രിട്ടസ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന പേരിൽ പറഞ്ഞ ദിവ്യയെ വെള്ളപൂശുന്ന ഈ വരികൾ ഒരു തരത്തിലും ശരിയല്ല എന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.